Hey my angels, ende per Aishwarya and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ 10 days ഓഫ് വീഡിയോ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വിത്തൗട്ട് എനി പ്രോബ്ലം കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു 10 days ഓഫ് വീഡിയോ സീരീസ് തീർക്കുന്നതിൽ എനിക്ക് ഭയങ്കര കംപ്ലീറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു 10 days നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് വാസ് റിയലി ഇമ്മെൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് കുറേ ലവ് ആൻഡ് സപ്പോർട്ട് തന്ന എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ് മേക്കപ്പ് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് ബേസ് മേക്കപ്പ് ഒന്നും എന്താ പറയുന്നത് മേക്കപ്പ് ഇടാൻ സമയമില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരു മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അപ്പിയറൻസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ കുറച്ച് ലിപ്സ്റ്റിക്സിൻ്റെ സജഷൻ ആണ് ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പൊതുവേ നമ്മളുടെ ചില ലിപ്സ്റ്റിക്സുകളൊക്കെ നമ്മൾ ബേസ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയി പോകും. നമ്മൾ പല സ്വാച്ചസ് കണ്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇടാത്ത ആൾക്കാർ എസ്പെഷ്യലി വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് വല്ലാണ്ട് വാഷ് ഔട്ട് ആയി പോകും. സോ അവർക്കൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകും ഈ ഒരു വീഡിയോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തേക്കുന്നത് വിത്തൗട്ട് എനി മേക്കപ്പ്, നോ മേക്കപ്പ് ആണ് ഇന്ന്. എനിക്ക് കൺസീലർ ഇല്ല, ഫൗണ്ടേഷൻ ഇല്ല, കോമ്പാക്റ്റ് ഇല്ല, ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പുതിയ വന്നേക്കുന്ന കുരും എൻ്റെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു റോ ആയിട്ട് നമ്മളിത് സ്വാച്ച് ചെയ്ത് കഴിഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് ഇത് മേക്കപ്പ് ഇടാണ്ടും ചെയ്തും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അത് ഒരു ലോജിക്കില്ല. അത് റിയൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി ഒരു മേക്കപ്പും തന്നെ ഇടാത്തത്. ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ആകെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മേക്കപ്പ് ഹേറ്റേഴ്സിനും ആൻഡ് ഓൾസോ മേക്കപ്പ് ഇടാൻ സമയമില്ലാത്ത ടൈമിലുള്ള ആൾക്കാർക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സംസാരിച്ച സമയങ്ങളാണ്, ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലിപ്സ്റ്റിക് ഇസ് ഫ്രം നൈക്ക. നൈക്കയുടെ മാറ്റലീഷ്യസ് ലിപ് ക്രയോൺ റേഞ്ചിലുള്ള മോക്കാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ന്യൂട്ട് ലിപ്സ്റ്റിക്കാണ്. ഇത് ക്രയോൺ ലിപ്സ്റ്റിക്കാണ്, പക്ഷേ ഇത് വൺ സ്റ്റോക്ക് ആപ്ലിക്കേഷനാണ്. വളരെ ക്രീമി ആയിട്ടുള്ള ഒരു, അതായത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ക്രീമിയാണ്. ആൻഡ് ഇത് ക്രയോൺ ആണെങ്കിൽ കൂടി ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇത് സെറ്റായി നല്ല മാറ്റ് ആവുന്നതാണ് മാറ്റലീഷ്യസ് ലിപ് ക്രയോൺ എന്ന് പറയുന്നത്. നല്ലൊരു കിടിലൻ ഷെയ്ഡാണ്, ഒരു ന്യൂട്രൽ ബ്രൗൺ ആണിത്. ആൻഡ് ഇത് എനിക്കൊരു ഡീപ്പർ സ്കിൻ ടോൺ ആൾക്കാർക്കായാലും നന്നായിട്ട് ചേരും, ബിക്കോസ് ഇത് അങ്ങനത്തെ വാഷ് ഓഫ് ചെയ്യണ ടൈപ്പ് ഓഫ് ഒരു കളർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് അല്ല. ആൻഡ് ലോങ് വെയർ ആണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് വന്നിട്ട് ഷാംബോറിൻ്റെ മാറ്റ് റൈറ്റ് റേഞ്ചിൽ നിന്നുകൊണ്ടുള്ള ബെർഗമോട്ട് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരു ലിപ്സ്റ്റിക് ആണ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാർക്ക് നല്ല നറിഷിംഗ് ആയിരിക്കും. എനിക്കിതിൻ്റെ ഫിനിഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു 4 to 5 hours നന്നായിട്ട് നമ്മളുടെ ലിപ്സിൽ സ്റ്റേ ചെയ്യും. പക്ഷേ മാസ്ക് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ മാസ്ക് പ്രൂഫ് അല്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ്. നമ്മളിപ്പോൾ ഹൈ എൻഡ് ലിപ്സ്റ്റിക്ക് പോയി കഴിഞ്ഞാലും മാസ്ക് പ്രൂഫ് കിട്ടാൻ കുറച്ച് നല്ല പാടാണ് കേട്ടോ. എങ്ങനെ വന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാസ്കിലേക്ക് ട്രാൻസ്ഫർ ആവും. സോ ആ ഒരു ഫാക്ടർ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോസ് കാണാൻ വേണ്ടി. ദിസ് ലിപ്സ്റ്റിക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് അതിൻ്റെ ഷെയ്ഡ് നോക്കൂ, ഒരു വാം ഓറഞ്ച് ന്യൂഡ് കളറാണ്. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിക്ചറിൽ കണ്ടതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ടോട്ടലി ലവ് ദിസ് ഷെയ്ഡ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു റേഞ്ചിലൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഫേസസ് കാനഡയുടെ വെയ്റ്റ്ലെസ് മാറ്റ് റേഞ്ചിൽ വരുന്ന ബഫ് ന്യൂഡ് എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് എന്തെങ്കിലും ഉണ്ട് കേട്ടോ, ഞാനത് വേറെ വീഡിയോ ഉണ്ട്, അത് കാണിക്കാം. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സും വളരെ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോമിലാണ്. ഇതും ഒരു പെർഫെക്റ്റ് ഒരു ലൈറ്റ് കോറലി ന്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. കോറൽ ഒരു ലൈറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്നെക്കാളും കുറച്ചും കൂടി ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ കൂടെയും ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഒരിക്കലും വാഷ് ഔട്ട് ആവില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇതിൻ്റെ ഫോമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈവൻ ദോ 100% മാറ്റ് അല്ലെങ്കിൽ കൂടി ഇത് ഭയങ്കര ഒരു ക്രീമി മാറ്റ് ആണ്. പക്ഷേ നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ഓസമായിട്ട് നമ്മളെ ചുണ്ടിലിരിക്കും, നല്ല ഭംഗിയാണ്. കാരണം കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് റിയലി അഫോർഡബിൾ. നെക്സ്റ്റ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഇങ്ക് ക്രയോൺ ആണ്. അത് ആ റേഞ്ചിലത്തെ കീപ്പ് ഇറ്റ് ഫൺ എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണിത്. ഇത് ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ആൻഡ് പൊതുവേ എൻ്റെ സ്കിൻ ടോൺ വന്നിട്ട് മീഡിയം ആൻഡ് വെരി എന്താ വോം ടോണാണ്, ഭയങ്കര വോം ടോണാണ് എൻ്റെ സ്കിന്ന്. എൻ്റെ സ്കിൻ ടോണിന് ചേരാത്ത ഒരു ഷെയ്ഡാണ് പിങ്ക്. പിങ്ക് ലൈറ്റ് പിങ്ക് ആണെങ്കിലും നോർമൽ പിങ്ക് ആണെങ്കിലും എൻ്റെ ചുണ്ടിന് ചേരില്ല, എൻ്റെ ഫേസിന് ചേരില്ല. ബട്ട് ഈ പെർട്ടിക്കുലർ പിങ്ക് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സൂട്ടാണ് ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ
സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സപ്പ് ചെയ്യുമ്പോഴും ആൻഡ് ഓൾസോ ലൗഡ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്താലും ഈ ഒരു ലിപ്സ്റ്റിക് നല്ല പൊളിയായിട്ട് ഇടാൻ വേണ്ടി പറ്റും. ആൻഡ് ഇൻ കേസ് ഇഫ് യു ആർ വെയറി മേക്കപ്പ് മേക്കപ്പ് ഇടുവാണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. നമുക്ക് ഇത്ര ബോൾഡ് ഐസൊക്കെ ആണെങ്കിലും ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആൻഡ് ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ്, മാറ്റാണ്, അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്ന ലിപ്സ്റ്റിക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ലാക്മേൻ്റെ ഫോർ എവർ മാറ്റ് റേഞ്ചിലുള്ള ന്യൂഡ് പിങ്ക് ആണ്. ന്യൂഡ് പിങ്ക് ആണെന്നും കൂടിയെങ്കിലും അത്ര ന്യൂഡല്ല, ഇതൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു ലൈറ്റ് പ്ലം ടോണുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു പിങ്ക് ആണ്. എൻ്റെ ഇത് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ട്രസ്റ്റ് മീ ഡീപ്പർ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കിടിലനായിട്ട് മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഫോർമുല വൈസ് സോ ഗുഡ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും നമുക്ക് ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് ധൈര്യത്തിൽ വാങ്ങാം. 295 rupees എന്തോ ഉള്ളൂ ഇതിന്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ആൻഡ് മാറ്റ് ആണ്, ആൻഡ് ഓൾസോ ലോങ് വെയർ ആണ് കേട്ടോ. 101% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. നമ്മളുടെ ആ ഒരു ഡൾ ആയിട്ടിരിക്കുന്ന ഫേസിനെ ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി പെർഫെക്റ്റ്, 101% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റും കാണാൻ വേണ്ടി പോകുന്നത് ലാക്മേൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ലാക്മേൻ്റെ മെൽറ്റ് മാറ്റ് റേഞ്ചിലുള്ള ന്യൂ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഇട്ടിട്ട് എപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നോ, എപ്പോഴൊക്കെ ഞാൻ സ്റ്റോർ ഇടുന്നോ, എപ്പോഴൊക്കെ ഞാൻ ഫോട്ടോ ഇടുന്നോ, എപ്പോഴും എനിക്ക് എൻക്വയറി വരാറുള്ള ഒരു ഷെയ്ഡാണ്. ബിക്കോസ് ഇറ്റ് സൂപ്പർ 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 ബ്യൂട്ടിഫുൾ. ദേ ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടാണ്ട് റോ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഭയങ്കര ഭംഗിയാണ്. ആൻഡ് ഓൾസോ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക ഷെയ്ഡാണിത്. ആൻഡ് ലാക്മേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർമുലാസിലും ഷെയ്ഡ്സിലും നല്ല കുറേ ലിപ്സ്റ്റിക്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ബ്രാൻഡ്. ആൻഡ് ഇത് ഡീപ്പർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടി ഭയങ്കര ഭംഗിയായിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഒരു ലൈറ്റ് കോറലി കലർന്ന ഒരു ഒരു പ്രത്യേക തരം ന്യൂഡ് കളറാണത്. ഇറ്റ്സ് റിയലി പ്രിറ്റി. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് പേർപ്പിളിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക് റേഞ്ചിൽ നിന്നുള്ളത് ബിഞ്ച് ഈറ്റിംഗ് കമ്പാനി എന്നുള്ളൊരു കിഡിലൻ ഷെയ്ഡാണ്. പേർപ്പിൾ ആസ് എ ബ്രാൻഡ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അവരുടെ ലിപ്സ്റ്റിക്സിൻ്റെ ഫോർമുല എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഫോർമുലാണ്. അത്രയ്ക്കും നല്ല ലിപ്സ്റ്റിക്സ് അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറ്റ് ലിപ്സ്റ്റിക് തന്നെ പെർഫെക്റ്റ് മാറ്റാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, ലോങ് വെയർ ആണ്, കിഡിലൻ ആയിട്ടുള്ള ഒരു കിഡിലൻ ലിപ്സ്റ്റിക്സ്. അതായത് നമുക്ക് തന്നെ ഇത്രയും മാറ്റ് ആയിട്ടുള്ള ലിക്വിഡ് സോറി ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് വളരെ കുറവാണ്. അങ്ങനത്തെ ആ ഒരു ഫോർമുല ഭയങ്കര കുറവാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റിലായി ഒരു നമ്മളുടെ ഒരു എന്താ ലിക്വിഡ് ലിപ്സ്റ്റിക് കിട്ടിയ ഒരു റേഞ്ചിലേക്ക് വരും കേട്ടോ. ആൻഡ് ലുക്ക് അറ്റ് ദ ഷെയ്ഡ്, എന്തൊരു ഭംഗിയായിട്ടുള്ള ഷെയ്ഡാണ്. നോക്കിയാൽ ഒരു വോം ബ്രൗൺ ഷെയ്ഡാണ്, ന്യൂഡല്ല. എന്നെക്കാളും ലൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി അത് ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. എന്നെക്കാളും ഡീപ്പർ സ്കിൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി ന്യൂഡി കളറായിട്ട് ഇത് ഫീൽ ചെയ്യും. ബട്ട് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രിറ്റി പ്രിറ്റി ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. ഞാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഫോർമുല ആണ് ആൻഡ് ഓൾസോ ലിപ്സ്റ്റിക്കും. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ലോറിയലിൻ്റെ റൂഷ് സിഗ്നേച്ചർ മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഐ ചൂസ് എന്ന് പറഞ്ഞൊരു കിഡിലൻ ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഭയങ്കര ഭംഗിയാടാ കാണാൻ വേണ്ടി. ലൈക്ക് അതിൻ്റെ ഒരു ഫോർമുല ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് ഇതിന് കുറേ ഷെയ്ഡ്സ് ആണ്, ഐ തിങ്ക് 12 shades എന്തോ ഉണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ചൂസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതിൻ്റെയും നമ്മൾ പല പ്രാവശ്യം ഞാൻ പിക്ചേഴ്സ് ഷെയർ ചെയ്യുമ്പോഴോ റീൽസിൽ ഇടുമ്പോഴത്തേക്കും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കണ്ടല്ലേ. ഇത് നല്ലൊരു പിങ്ക് ആണ്. ഈ പിങ്ക് ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിലി എല്ലാവർക്കും മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് പിങ്കൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. ഇത് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു പിങ്ക് അല്ല, എന്നാൽ ഭയങ്കര ന്യൂഡി പിങ്കും അല്ല, സംവെയർ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതും എല്ലാവർക്കും ഇടാൻ വേണ്ടി പറ്റിയ ടൈപ്പ് ഓഫ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ. പിന്നെ പിഗ്മെൻറ്റഡ് ലിപ്സ്റ്റിക് ലിപ്സ് ഉള്ളവരാണെങ്കിൽ ഇത് ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് കൺസീൽ ചെയ്തിട്ട് ഇടേണ്ടി വരും. അതർവൈസ് ദിസ് ഇസ് എൻ അമേസിംഗ് ലിപ്സ്റ്റിക്. ആൻഡ് എനിക്കിൻ്റെ ഫോർമുല ഭയങ്കര ഇഷ്ടമാണ്, ഷെയ്ഡ്സ് ഓൾസോ ഇറ്റ്സ് അമേസിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് സജഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോനകത്ത് കാണിച്ച് നിൽക്കുന്ന എല്ലാ ലിപ്സ്റ്റിക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അഫോർഡബിലിറ്റിൻ്റെ റേറ്റിലാണെങ്കിലും എന്താ ലാസ്റ്റിങ്ങിൻ്റെ റേറ്റിലാണെങ്കിലും ഒക്കെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഈ ഒരു പെർട്ടിക്കുലർ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതോടെ നമ്മളുടെ 10 days ഓഫ് വീഡിയോ സീരീസ് എന്തായാലും ഇന്ന് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെ വീഡിയോസ് നമ്മളുടെ നോർമൽ അപ്ലോഡ് ടൈമിലായിരിക്കും, അപ്ലോഡ് ആൻഡ് ഡേയ്സിലായിരിക്കും വരുന്നത്, ലൈക്ക് മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. സോ നമുക്കിനി അടുത്ത മൺഡേ കാണാം. ഷോർട്സ് ആയിട്ട് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർ റുട്ടീൻ ആയിട്ട് ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.